നമസ്കാരം, എല്ലാവർക്കും ഈസ്റ്റർ വിഷസ്. ഈ ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളോട് കൂടി തന്നെ നമ്മൾ സഖാവ് എന്ന സിനിമയുടെ വിജയം കൂടി ഇവിടെ ആഘോഷിക്കുകയാണ്. അപ്പോൾ നിവിൻ, ഞങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നിവിൻ്റെ ഒരു മൂവി വരുന്നത്. എനിക്കറിയാം ഇത് ഒരു വർഷത്തെ ഒരു എഫേർട്ട് തന്നെ ഇതിൻ്റെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ടോട്ടൽ ജേണി? എങ്ങനെ ഉണ്ടായിരുന്നു? അതെന്നും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്രയായിരിക്കും സഖാവിൻ്റെ. കഴിഞ്ഞ മെയ്യിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഓൾമോസ്റ്റ് ഒരു വർഷമായി. അതിനിടയിൽ സിദ്ധാർത്ഥ കൊച്ചവയുടെ ഷൂട്ടിന് പോയി. എനിക്ക് അൽത്താഫിൻ്റെ ഫിലിം ഉണ്ടായിരുന്നു, തമിഴ് പടം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പല ഷെഡ്യൂളായി പോയത്. പക്ഷെ എന്നാലും വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. സിനിമ പ്രേക്ഷകരൊക്കെ സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചില കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചൊരു വേഷമാണ് ഒരു ഒരു സഖാവിൻ്റെ വേഷം ചെയ്യണമുള്ളത്. അത് കറക്റ്റായിട്ടൊരു എങ്ങനെയാണോ ചെയ്യാൻ ആഗ്രഹിച്ചത്, എന്താണോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടതെല്ലാം ഈ സിനിമയിൽ തിരക്കഥയുടെ രൂപത്തിൽ സിദ്ധാർത്ഥ എഴുതി കൊണ്ട് തന്നിരുന്നു. സന്തോഷം. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്രയായിരിക്കും. ആ കൃഷ്ണകുമാർ താൻ എവിടെയാണ്? പോയിന്റ് നമ്പർ 1, നമ്മുടെ കഴിവുകളെ കുറിച്ചുള്ള പൂർണ്ണ ബോധം അഥവാ വിശ്വാസം. ഐശ്വര്യ, എങ്ങനെ വീണാലും നാല് കാലിൽ വീഴാവുന്ന കഴിവ്. എനിക്കിതിന്റെ കീഴ്വഴക്കങ്ങളെ പറ്റി അറിയാത്തോണ്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, അസോം അത് മനുഷ്യൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. പഠിക്കുന്നുണ്ടോ? അതുകൊണ്ട് DTP. നമ്മുടെ മാർഗങ്ങളിൽ ആര് തടസ്സമായി വന്നാലും അത് കൃത്യസമയത്ത് മാറ്റിയിരിക്കണം. ആര് പോയി, എന്തിന് പോയി, എവിടെ പോയി, പോകാനായിട്ട് നിനക്ക് വരാതിരുന്ന പോരായിരുന്നു. അതെ, പാർട്ടിയുടെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് ചൈൻ ചെയ്യാൻ നോക്കിയാൽ അടിച്ചതിന്റെ കരണം ഞാൻ പൗച്ചുകളെ. അകത്ത് കിടക്കുന്നേ ഞാൻ വിചാരിച്ചിരുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. സഖാവ്, സഖാവ് കൃഷ്ണൻ. കപ്പിത്താൻ്റെ അടുത്ത് ചോദിക്കാം, സിനിമ അതിൻ്റെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്, വളരെ നല്ല സിനിമകൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ സഖാവും അതെ ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് എടുത്ത സിനിമ എല്ലാ തരത്തിലും വ്യത്യസ്തമാക്കാൻ ശ്രമിച്ച ഒരു സിനിമ തന്നെയാണ്. ഈ സഖാവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ആദ്യ ത്രെഡ് വരുന്ന ഒരു 2012-2013 കാലഘട്ടത്തിലാണ്. അപ്പം ആ സമയം മുതൽ എന്നെ ഈ പറഞ്ഞ പോലെ തന്നെ, നിവിൻ പറഞ്ഞ പോലെ തന്നെ, ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു പ്ലോട്ടുകളിലൊന്നാക്കി മാറ്റിയിട്ടുണ്ട് സഖാവ്. പിന്നെ തുടർന്ന് ഞാൻ നിവിൻ്റെ അടുത്ത്, നിവിൻ ഇതിനിടയ്ക്ക് 2014 നിവിൻ ഈ ഇതിൻ്റെ ഭാഗമാകുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഉള്ളൊരു യാത്രയായിരുന്നു. പിന്നെ അങ്ങനെ ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര്, ഇതിൻ്റെ പ്രൊഡ്യൂസർ ബി രാഗേഷ്, ബാക്കി അഭിനേതാക്കൾ, ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ്, ഇതിൻ്റെ ക്യാമറ ചെയ്യുന്ന ജോർജ് സി വില്യംസ്, മ്യൂസിക് ചെയ്യുന്ന പ്രശാന്ത് പിള്ള, അങ്ങനെ ഓരോ ആക്ടേഴ്സായിട്ടും ഓരോ ക്രൂ മെമ്പേഴ്സായിട്ടും ഇതിൻ്റെ കൂടെ കൂടി, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രം ഇത്രയും മനോഹരമാകാൻ ഉള്ള കാരണം തീർച്ചയായിട്ടും ഈ ഒരു ടീം വർക്ക് തന്നെയാണ്. അപ്പോൾ സിനിമയും നല്ല രീതിയിൽ വന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഇനി അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അൽത്താഫ്. അപ്പോൾ ഞങ്ങൾക്ക് മേരിയുടെ കൂടെ നടക്കുന്ന നല്ലവനായ ഒരാളെയാണ് അറിയുന്നത്. ഇപ്പോൾ ഒരു സിനിമയുടെ സംവിധായകനൊക്കെയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവിയിൽ? ഓൾമോസ്റ്റ് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയാണ് നിവിൻ്റെ കൂടെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പ്രേമത്തിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ ഇതിൽ ത്രൂ ഔട്ട് മതിയായിരുന്നല്ലോ, കുറച്ച് മതിയായിരുന്നു. സിദ്ധാർത്ഥാണ് കഥ പറയണത്. ഇപ്പോൾ വായിച്ചു തന്നിരുന്നു, സ്ക്രിപ്റ്റ് റീഡ് ചെയ്തിരുന്നപ്പോൾ സ്ക്രീൻ പ്ലേ, നല്ല ഗംഭീര സ്ക്രീൻ പ്ലേ ആയിരുന്നു. അത് മേക്ക് ചെയ്തപ്പോഴും അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഗായത്രി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബബ്ലി ഒക്കെ ആയിട്ടാണ് ഇതിന് മുമ്പ് സിനിമകളിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിലെ കഥാപാത്രം എങ്ങനെയായിരുന്നു? കുറച്ച് സീരിയസ് ആണോ? എങ്ങനെയായിരുന്നു ഈ ഒരു കഥാപാത്രം? കഥാപാത്രം എന്ന് പറയുന്നത് കുറച്ച് ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ ഉള്ള കഥാപാത്രമാണ്, അൺലൈക്ക് അതർ ക്യാരക്ടേഴ്സ്. അതാണ് എനിക്ക് കുറച്ച് ഡിഫറൻസ് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ടേക്കും പോയിട്ടുണ്ട് അല്ലേ സിദ്ധാർത്ഥേട്ട? അല്ല, എന്തിനാ നിങ്ങൾ ചിരിച്ചേ? അപ്പൊ അത്
പിന്നെ ഈ പറഞ്ഞ ഭയങ്കര ഇമോഷണൽ സിനിമയാണ്, ഒരു നല്ല ടീം വർക്ക് ആണ്, നല്ല സ്ക്രിപ്റ്റാണ്. എനിക്ക് മൊത്തം അങ്ങനെ അറിയില്ല, കാരണം ഞാൻ കുറച്ച് ചെയ്തു. പക്ഷെ ആ പോർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സെറ്റിൽ പൊതുവെ എങ്ങനെയാണോ രണ്ടുപേരും, അതെ അതെ, നമ്മളിങ്ങനെ അറ്റത്തിരിക്കുന്ന ആള്, എനിക്ക് തോന്നുന്നു വലിയ മുഖവരയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പപ്പുവിന്റെ മകൻ ബിനു പപ്പൻ ബിനുചേട്ടൻ ഇവിടെ ഉണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെ ബിനുചേട്ടൻ ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടൊക്കെ നിൽക്കുന്ന വളരെ കുറച്ച് ക്യാരക്ടേഴ്സിലൊരു ക്യാരക്ടർ ചെയ്യുന്ന ബിനുവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ത്രോട്ട് ഒരു ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓ, അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അത് ഈ പടത്തിൻ്റെ കഥ ഫസ്റ്റ് സിദ്ധാർത്ഥിനോട് പറഞ്ഞപ്പോൾ ഞാനത് കേൾക്കാൻ വേണ്ടി ഇവിടെ എറണാകുളത്ത് വന്ന് എടശ്ശേരി ഹോട്ടലിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. കഥ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് സിദ്ധാർത്ഥ് പറഞ്ഞൊരു വാക്ക് ഇതാണ്, അപ്പോൾ ചെയ്യല്ലേ എന്ന് ചോദിച്ചു. ഡയറക്ടർ കോൺഫിഡൻ്റ് ആണ്, നമ്മളുടെ അടുത്ത് വേ ഓക്കെ അങ്ങനെ റെഡിയാണ്, പിന്നെ എന്ത് പഠിക്കണം. ഡയറക്ടർക്കുള്ള കോൺഫിഡൻസ് മതിയല്ലോ. ഇനി നിവിൻ്റെ ഈ സിനിമയിലെ കഥാപാത്രം ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു കഥാപാത്രമാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ലുക്കിലും ഒരുപാട് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. അതിന് വേണ്ടി തന്നെയാണോ ഈ ഷെഡ്യൂളിൽ ഇങ്ങനെ ഒരു ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നത്? പക്ഷേ രണ്ട് ക്യാരക്ടറിനെ അത് പ്ലേ ചെയ്യുന്നുണ്ട്, സഖാവ് കൃഷ്ണകുമാറും സഖാവ് കൃഷ്ണനും. രണ്ട് ക്യാരക്ടേഴ്സ് ആണ് പ്ലേ ചെയ്യുന്നത്. കൃഷ്ണകുമാർ എന്ന് വളരെ വളരെ പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ഭയങ്കര ജോളിയാണ്, എല്ലാം ഹാപ്പി ഗോയിങ് ആയിട്ടുള്ള, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. മറ്റേതൊരു ഒരു പ്രോപ്പർ സഖാവാണ്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ സംസാരത്തിലും നടത്തത്തിലും നോട്ടത്തിലെല്ലാം വളരെ മീറ്റേഡ് ആയിട്ട് നോക്കുന്ന ഒരു ഒരു പ്രോപ്പർ കമ്മ്യൂണിസ്റ്റാണ് സഖാവ്. ഇത് രണ്ട് രീതിയിൽ പ്ലേ ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു. രണ്ട് രീതിയിൽ പ്ലേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങൾ എന്തായാലും ഏറ്റെടുത്ത് കഴിഞ്ഞു, എന്നാൽ കൂടെ ഒരു ഡിറക്ടർക്കേ അറിയുള്ളൂ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയാണോ ഇത് വന്നത് എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ നമ്മൾ തേടുമ്പോഴത്തേക്കും, നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ അയാൾക്ക് എങ്ങനെയാണ് ക്യാരക്ടറുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാ ക്യാരക്ടറായിട്ട് മാച്ചാവും എന്നുള്ള രീതിയിലാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹത്തിന് എന്തുമാത്രം ചെയ്യാൻ കഴിയും എന്നുള്ളത്. ഇപ്പം അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ താരമൂലി, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിവിൻ പോളി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ആ ബ്രാൻഡ് തീർച്ചയായിട്ടും ഈ സിനിമ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്, ഒരുപാട് രീതിയിൽ ഇതിനെ ഉയർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തായിട്ട് നിവിൻ എന്നൊരു ആക്ടർ ഭയങ്കരമായിട്ട് സിനിമയെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കമില്ലാതെ പറയാൻ പറ്റില്ല. ആസ് എ ഡയറക്ടർ, കാര്യം നിവിൻ ആ ക്യാരക്ടേഴ്സ് ചെയ്യാനെടുക്കുന്ന ഡെഡിക്കേഷൻ, ഈവൻ ഒരു ഞങ്ങളൊരു ഒരു സീക്വൻസ് ഒരു 4-5 ദിവസമൊക്കെ ഞങ്ങൾ നൈറ്റ് ഫുൾ നൈറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ അതും ആ പീരുമേട് തണുപ്പത്ത്, പീരുമേട് തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, ആ തണുപ്പിൽ രാത്രി ഫുൾ ഒരു 4-5 മണി വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 5 ദിവസവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇവനെ എന്താ ഇങ്ങനൊരു സംഭവമാണെന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി യാതൊരു മടിയുമില്ലാതെ നിൽക്കാനായിട്ടും അതിനുവേണ്ടി, അതും അങ്ങനെ മാത്രമല്ല അത് അതിൽ കൂടുതൽ കൂടുതൽ ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നിവിൻ എന്ന് പറഞ്ഞൊരു സെൻസിബിൾ ആക്ടറിനെ പറ്റിയിട്ട്, ഒരു 100% ഈ ഒരു കഥാപാത്രത്തോടും രണ്ട് കഥാപാത്രങ്ങളോടും നിവിൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക്. വളരെ മനോഹരമായ ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. കുറേ പാട്ടുകളൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്തായാലും ഇനി നമുക്കൊരു പാട്ട് ആസ്വദിച്ചിട്ട് വരാം. സഖാവിന്റെ കൂടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ അതൊരു ഹരമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും. സമരങ്ങൾ മാത്രമല്ല, പാട്ടും നാടകവും. Oh,
വിശേഷങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. വീണ്ടും സ്വാഗതം സഖാവിന്റെ വിശേഷങ്ങളിലേക്ക്. ഇനി എനിക്ക് തോന്നുന്നു ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഇന്ന് മൂവി കാണാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും സിനിമയുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോൺഫിഡൻഷ്യാലിറ്റി നമുക്കൊരു ഇത്തിരി മാറ്റി വെക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റും? ഇത് രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒന്ന് സഖാവ് കൃഷ്ണകുമാർ, ഒന്ന് സഖാവ് കൃഷ്ണൻ എന്ന് പറഞ്ഞ് രണ്ട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ രണ്ട് വ്യത്യസ്തമായ മനോഭാവങ്ങളിൽ ജീവിക്കുന്ന രണ്ട് സഖാക്കന്മാർ. അപ്പോൾ ഇവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 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 ക്യാരക്ടർ സ്റ്റഡിയാണ് ഈ സിനിമയുടെ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് സഖാവ് കൃഷ്ണകുമാർ സഖാവ് കൃഷ്ണൻ എന്ന് വ്യത്യസ്തനാകുന്നത്, അല്ലെങ്കിൽ സഖാവ് കൃഷ്ണകുമാറിന് ഇല്ലാത്ത എന്തൊക്കെ ക്വാളിറ്റീസാണ് സഖാവ് കൃഷ്ണനിലുള്ളത്, അല്ലെങ്കിൽ സഖാവ് കൃഷ്ണൻ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളുമായി സംവേദിക്കുന്നത്, ഇത്തരം ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഒരു വളരെ രസകരവും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലും എന്നാൽ വളരെ ഡെപ്തിലും പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കോമഡി, ഭയങ്കരമായി നല്ല ഒരു കോമഡി എപ്പിസോഡ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്, റൊമാൻറ്റിക് ഇതുണ്ട്. ഒരു ഒരു എട്ട് പാട്ടുകളോളം ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഫൈറ്റ് സീക്വൻസ്, ധാരാളം ഫൈറ്റ് സീക്വൻസുകളുണ്ട്. അതുപോലെ വളരെയധികം എന്താ പറയുക, ഫാമിലി ഇമോഷണൽ ആയിട്ടുള്ള പല ഏരിയാസും ഉണ്ട്. അപ്പം എല്ലാ തരത്തിലുമുള്ള അല്ലെങ്കിൽ ഒരു ഒരു കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഫാക്ടേഴ്സൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളൊരു സിനിമയാണ്. നിവിൻ, ഇതിലെ മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ച്, ഇപ്പോൾ ഗായത്രി, അൽത്താഫ് ഇത്രയും ഞങ്ങൾക്കറിയാം, ഇതല്ലാതെ ഇതിലെ ബാക്കി കോ ആക്ടേഴ്സ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കഥാപാത്രങ്ങൾ? അപർണയും ഐശ്വര്യയും ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ശ്രീനി സാറുണ്ട്, പിന്നെ മണിമുള്ള രാജേട്ടനുണ്ട്, രഞ്ജിയേട്ടനുണ്ട്, പിന്നെ സുധീഷേട്ടൻ, നിവിൻ, ഈ ഒരു സിനിമ ശരിക്കും സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളിലേക്ക് എത്തിയൊരു സിനിമയാണ്. അതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി, വടകര, കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെ ഒരു ഒരു റോഡ് ഷോ പോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണുന്നു. ഇതിന് മുമ്പും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു തട്ടത്തിൻ മറയത്ത് അങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ട്. കാണുന്ന ജനങ്ങൾ ഒരു പക്ഷേ ഒരേ ജനങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ നിവിൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ പോയപ്പോൾ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയായിരുന്നു? തട്ടത്തിൻ മറയത്തിൻ്റെ ഷൂട്ടിനാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത്. ബ്രണ്ണൻ കോളേജിലും പോയിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിലും പോയിരുന്നു, രണ്ടിടത്തും ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഷൂട്ടിങ്ങിനാണ് പോയത്. ഇന്ന് സിനിമയുടെ ഒരു ഒരു ആദ്യ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ബ്രണ്ണൻ കോളേജിൽ അവിടെ വെക്കേഷനാണ്, വെക്കേഷനായിട്ട് കൂടി ഇവിടെ കോളേജിൽ ഞങ്ങളുടെ ഈ സഖാവിൻ്റെ ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഫുൾ കുട്ടികളുണ്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും കാണാനും ഒക്കെ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ? അതെ, അവർക്ക് അത് അത് എന്നുള്ള വളരെ ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആൾക്കാരുടെ ഇടയിൽ. അതെ അതെ, ഒരു റോഡ് ഷോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. തലശ്ശേരി ഉണ്ടായിരുന്നു, വടകര ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ നിറച്ച് ആളുകൾ വന്നിരുന്നു. അപ്പോൾ അവർക്ക് ആ സിനിമയോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരിക്കും. അല്ലാതെ നിവിനെ കാണാൻ വേണ്ടി ആൾക്കാർ വന്നതല്ല, എളിമ
ഇതിന്റെ ഓഡിയോ റിലീസ് ആണെങ്കിലും നമ്മൾ ആലപ്പുഴയിൽ ഓപ്പൺ എയറിലായിരുന്നു നമ്മൾ നടത്തിയത്. അതേപോലെ ഇത് ഇത് കുറച്ചുകൂടെ ഇപ്പോൾ സഖാവ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ തന്നെ അത് ഇൻറ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആളുകളുമായിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ നിവിൻ്റെ ഫാൻസുമായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുമായിട്ട് കുറച്ചുകൂടെ അവരുമായിട്ട് വളരെ ഇൻറ്റിമേറ്റായിട്ട് നമ്മളൊരു ഇതിലിറങ്ങായിരുന്നു. അപ്പം ഒരു അടച്ചിട്ട മുറിയിൽ നമ്മളൊരു ഒരു എന്താ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഓഡിയോ റിലീസ് നടത്തുന്നു അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ലായിരുന്നു. അവരതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അത്രയും സ്നേഹം തരാനായിട്ട്, കാര്യം അവരിലൊരാളായിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഇവനെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരു ഇൻസ്പയർഡ് ആയൊരു സംഭവമാണ്. അത് കാര്യം ഒരു പകൽ മുഴുവൻ നമ്മൾ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഈ ഓപ്പൺ ജീപ്പിൽ വെയിലും കൊണ്ട് നിവിൻ ഇത്രയും ആൾക്കാർ കാര്യം അത്രയും നിവിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ക്രൗഡ് പുള്ളിങ് അവർ വന്നു അവർ നിവിനെ മീൻസ് എന്തൊക്കെയാ ഭയങ്കരമായിട്ട് അഭിഷേകിക്കാണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ സ്നേഹപ്രകടനം ഒക്കെ നടത്തുമ്പോഴും നിവിൻ ഈ ഫുൾ ഡേ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഇത്രയും എനർജിയിൽ ഇതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുന്നത് നിവിന് ഈ ഒരു സിനിമയോടുള്ള ഒരു സ്നേഹവും അല്ലെങ്കിൽ ഈ ആളുകളോട് കൂടുതൽ ഇടപഴകാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ. അത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളൊരു അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. സഖാവിന്റെ വിശേഷങ്ങളിൽ ഇനി ഒരു ചെറിയ ഇടവേള. വീണ്ടും വരാം സഖാവിന്റെ വിശേഷങ്ങളിലേക്ക്. ഇവിടെ വന്ന് തൊട്ടിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സെറ്റിൽ പൊതുവെ എങ്ങനെയാണ് ആള്? കുറച്ച് സൈലന്റ് ആണോ അതോ വൈലന്റ് ആണോ? തമാശ എന്താണെന്ന് അറിയാനും കൂടി തമാശ എന്താ ശരിക്കും അയാൾക്ക് തമാശ പറയാൻ അറിയില്ല. അങ്ങനത്തെ ഒരാളാണ്, അങ്ങനത്തെ ഒരാളാണ്, വളരെ സീരിയസ് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വടിയൊക്കെ എടുക്കും, ചൂരലൊക്കെ എടുക്കും. അല്ല അങ്ങനെ വടി ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലിയാണ്. എങ്ങനെയാ അഭിനയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരുമോ വന്നിട്ട്? അതോ ക്യാരക്ടർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? അഭിനയിക്കേണ്ടത് പറഞ്ഞു ഗായത്രി അങ്ങനെയല്ല, മര്യക്ക് ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട്. പറയാനല്ലേ പറ്റൂ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട് ഗായത്രി ഏത് ഇമോഷണൽ ആയിട്ടുള്ള സാധനം അപ്പോഴാണോ പ്രശ്നം? ഒരു സീൻ, ഒരു സീൻ പാവൻ നിവിൻചേട്ട ഒരുപാട് സജഷൻ നിന്നു. ഇനി ഈ സിനിമ ഒരു ഒരു വർഷം ഒരു ആക്ടർ ഒരു വർഷം കഴിഞ്ഞൊരു സിനിമ റിലീസ് ചെയ്യാന്ന് പറയുമ്പോ അത് ശരിക്കും വേണംന്ന് വെച്ചിട്ട് തന്നെയാണോ ഈ ഒരു വർഷം ഗ്യാപ്പ് വന്നത്? ഇത് ഞാനിപ്പോ ചെയ്തോണ്ടിരുന്ന മൂന്ന് സിനിമയും ഈ കഴിഞ്ഞ വർഷത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു. ഞണ്ടുകളാണെങ്കിലും സഖാവാണെങ്കിലും റിച്ചി എന്നുള്ള തമിഴ് പടം ആണെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ ഇറങ്ങേണ്ടതായിരുന്നു. പല കാരണങ്ങളാൽ മൂന്ന് സിനിമയുടെയും ഷൂട്ടിംഗ് നീണ്ടുപോയി. നമ്മളൊരു ക്രിസ്മസ് റിലീസ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ക്രിസ്മസ് റിലീസിനായിരുന്നു സഖാവ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, അത് നടന്നില്ല. അപ്പോൾ സഖാവ് മാറിയപ്പോൾ ഞണ്ട് റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും അതിൻ്റെയും വർക്കുകൾ തീർന്നു, ഒന്നും പെട്ടെന്ന് തീർക്കാനായിട്ട് തോന്നിയില്ലായിരുന്നു. അപ്പോൾ സമയമെടുത്തു. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഈ നിവിൻ്റെ ഈ ക്യാരക്ടറിന് വേണ്ടി നിവിൻ ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും അത് രണ്ട് ക്യാരക്ടേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഖാവ് കൃഷ്ണനും സഖാവ് കൃഷ്ണകുമാറും. അപ്പം കൃഷ്ണകുമാർ ചെയ്യുന്ന പോലെ ആയിരിക്കും ഇത് കൃഷ്ണൻ, എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിദ്ധാർത്ഥ് കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു, ഈ ഓരോ ക്യാരക്ടേഴ്സ് എങ്ങനെ പ്ലേ ചെയ്യണം, എന്തായിരിക്കണം, നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും വളരെ വളരെ ഷാർപ്പായിരിക്കണം കൃഷ്ണൻ. കൃഷ്ണകുമാർ അങ്ങനെയല്ല, കൃഷ്ണകുമാർ വേറെ ഭയങ്കര വേറെ രീതിയിൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് ഇതിനു വേണ്ടി ചെറിയ മെൻ്റലി ആണെങ്കിലും എല്ലാതെയും പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നു. അപ്പോൾ ബിനുചേട്ടൻ, ഇവരെയൊക്കെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സിനിമ
കുടുംബത്തിലേക്ക് ജനിച്ചു വീണ ഒരാളാണ്. ഇവരൊക്കെ വലുതായിട്ടാണല്ലോ സ്റ്റാറായത്. പണ്ട് ഡയറക്ടേഴ്സ് ഇത്രയും സ്റ്റാർസ് അല്ല, ഇപ്പോഴാണ് ഡയറക്ടേഴ്സ് ഭയങ്കര സ്റ്റാർസ് ആയത്. ആക്ടർ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഒക്കെ സ്റ്റാർ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടേഴ്സ്, ഒരു ആക്ടറിന്റെ ഫാമിലിയിലേക്ക് ജനിച്ചു വീണ ഒരാള്, അപ്പൊ ഈ സിനിമ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഈ സിനിമ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, സിദ്ധാർത്ഥ് വിളിച്ചിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി. സിദ്ധാർത്ഥ്, ഞാൻ ഗപ്പി എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ഞാൻ വന്ന് കണ്ട ഒരു ഡയറക്ടർ എന്നോട് കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ എനിക്ക് തീരെ ഒരു വിശ്വാസമോ കാര്യമോ ഒന്നുമില്ലായിരുന്നു. ഞാൻ അങ്ങനെ വിളിച്ചു, വലിയൊരു ഡയറക്ടറാണ്, തീർച്ചയായും വന്ന് കാണണം, ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നേരിട്ട് കണ്ടിട്ട് പറയാമെന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. പക്ഷേ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡയറക്ടായിട്ട് എന്നോട് ചോദിക്കുകയത് ഒക്കെ നമുക്ക് ചെയ്യാമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ അതിൻ്റെ പേരിൽ എനിക്ക് വേറൊരു പറഞ്ഞു, ഡയറക്ടർ അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പറയുമ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് അന്ന് എനിക്ക് അത്ര തീരെ ഒരു ഉറപ്പില്ലായിരുന്നു. ഒരു 65 വയസ്സുള്ളൊരു കഥാപാത്രവും പിന്നെ ഒരു ചെറുപ്പമായിട്ട് കാണിക്കുന്ന ഒരു കഥാപാത്രം, രണ്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ല ആക്ടിങ്ങിൽ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത്ര, ഞാൻ ഒന്നോ രണ്ടോ പടങ്ങളോ ചെയ്തിട്ടുള്ളൂ. അപ്പം ഡയറക്ടർ അത്രത്തോളം എൻ്റെ പേരിൽ കോൺഫിഡൻ്റ് ആയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞവർ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം അങ്ങനെ അച്ഛൻ അങ്ങനത്തെ ഒരു പേരാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കി വെച്ചത്. എനിക്കത് നശിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹമില്ല. ഒരു എല്ലാവരും ചോദിക്കും എന്താ കോമഡി ചെയ്യാത്ത, എന്താ കോമഡി ചെയ്യാത്ത, എന്തിനാണത്, വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. കമ്പാരിസൺ വരും, അച്ഛൻ എങ്ങനെ മോൻ എങ്ങനെ എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ഈസ്റ്റർ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഈസ്റ്ററിന് നിങ്ങൾക്ക് ജനങ്ങളോട് എന്താണ് പറയാൻ? ഈസ്റ്ററാണ്, ഈസ്റ്റർ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക, തിയേറ്ററിൽ പോയി സിനിമകൾ കാണുക, പ്രത്യേകിച്ച് ഞങ്ങളുടെ സിനിമ കാണുക. ഹാപ്പി മധു മധു മധുമതിയെ നിന്നെ കാണാം.